നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ വന്ദനിയുടെ കൊലപാതകത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സഹപ്രവർത്തകർ പ്രതിബോധമില്ലാതെയാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്ന് കേരളത്തിൽ വ്യാപകമായ പ്രചരണമുണ്ട് അത് അടിസ്ഥാനരഹിതമാണ് അവന് ഭ്രാന്തില്ല പ്രതിസന്ദീപ് ആസൂത്രിതമായി സുബോധത്തോടെയാണ് ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയത് എന്ന് വന്ദനയുടെ സഹപ്രവർത്തകർ തെളിവുകളോടെ പറയുന്നു സാധാരണക്കാരെ നടുക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തരമൊരു ദുരന്തത്തിന് ഇരയായ ഡോക്ടർ വന്ദനയെ രക്ഷിക്കാനുള്ള ജീവൻ രക്ഷാ സംവിധാനങ്ങളൊന്നും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ല കുത്തേറ്റ് വീണ വന്ദനയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകേണ്ടി വന്നു മാനസിക നില തെറ്റിയ ഒരാൾ ആ അവസ്ഥയിൽ കത്രിക ഒളിപ്പിക്കാൻ ശ്രമിക്കില്ല എന്ന് വന്ദനയുടെ സഹപ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു കുത്തിയതിനു ശേഷം കത്രിക അയാൾ കഴുകി പിന്നീട് കത്രികയൽ സുരക്ഷിതമായി എവിടെയെങ്കിലും ഒളിപ്പിക്കാൻ ശ്രമിച്ചു സുബോധത്തോടെയല്ല ഈ പ്രതി ഇതൊക്കെ ചെയ്തത് എന്നു വ്യാപകമായ പ്രചരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ലഹരിക്കടിമയായ ഒരുവൻ ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്തത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ ചിലർ വിശദീകരിക്കുന്നു ഇതൊക്കെ അടിസ്ഥാനരഹിതമാണ് ബോധത്തോടെ അല്ലെങ്കിൽ കത്രിക എന്തിനാണ് അയാൾ കയ്യിൽ ഒളിപ്പിച്ചു പിടിച്ചത് അയാൾ കത്രികയെടുത്ത് മുഷ്ടി ചുരുട്ടി അതിനിടയിൽ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു ഇയാൾ ആക്രമിക്കുന്ന സമയത്ത് പോലും കത്രിക ഇയാളുടെ പക്കലിരിക്കുന്നത് ആരും കണ്ടില്ല പോലീസുകാർ പോലും ഇപ്പോൾ പറയുന്നത് അയാളുടെ കയ്യിൽ ആയുധം ഇരിക്കുന്നത് കണ്ടില്ല എന്നാണ് ഹൈക്കോടതിക്ക് നൽകിയ വിശദീകരണത്തിലും ഇക്കാര്യം പോലീസ് എടുത്തു പറയുന്നുണ്ട് ഇതൊരു വെറും കത്രികയല്ല അറ്റം വളഞ്ഞിരിക്കുന്ന ഒരു ഉപകരണമാണ് ഇതുപയോഗിച്ച് കുത്തിയാൽ വളരെ ആഴത്തിലുള്ള മുറിവുണ്ടാകും മാത്രമല്ല അതിനുശേഷം രക്തക്കരമായിരിക്കുന്നതിനായി അത് കഴുകിയെടുത്ത് അതേ സ്ഥലത്ത് തന്നെ അയാൾ തിരികെ വെച്ചു സന്ദീപിനെ പരിശോധിച്ചതിൽ നിന്നും അയാൾ ലഹരിക്കടിമയായിരുന്നില്ല എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു ചുരുക്കത്തിൽ എന്തിനാണ് ഇത്ര വലിയ ഒരു ക്രൂരകൃത്യം അയാൾ നടത്തിയത് അതിനപ്പുറം അയാളുടെ കാലിൽ മുറിവ് വെച്ച് കെട്ടുമ്പോൾ അയാൾ തന്നെ റെക്കോർഡ് ചെയ്ത വീഡിയോ ആർക്കാണ് അയാൾ അയച്ചു കൊടുത്തത് പെട്ടെന്ന് തന്നെ അയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അയച്ചു കൊള്ളത്തിയളുടെ വിവരങ്ങൾ എന്തുകൊണ്ടാണ് മായ്ക്കപ്പെട്ടത് ആരാണ് ഈ വീഡിയോ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അടിമുടി ദുരൂഹതയുണ്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ അന്വേഷണമാണ് ഇക്കാര്യങ്ങളിൽ നടത്തേണ്ടത് ഒരു പത്ത് വർഷം ജയിലിൽ കിടന്ന് തിന്നുകൊഴുത്ത് ഇത്തരമൊരു പ്രതി കേരളത്തെ വെല്ലുവിളിക്കാൻ അനുവദിക്കരുത് ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്തിയ കേസ് ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ പരിഗണിക്കണമെന്നാണ് ഇപ്പോൾ വന്ദനയുടെ സഹപ്രവർത്തകർ പറയുന്നത് പ്രതിക്ക് സുഖമായും സുരക്ഷിതമായും കഴിയാനുള്ള ഒരിടത്താവളമായി ജയിലുകൾ മാറ്റരുത് പ്രതി ബോധത്തോടെ തന്നെയാണ് ഇത്തരമൊരു ക്രൂരകൃത്യം നടത്തിയത് അതുകൊണ്ട് തന്നെ സുബോധമില്ല എന്ന കാരണം പറഞ്ഞ് നിയമത്തിന്റെ പഴുതിൽ നിന്ന് അയാൾ രക്ഷപ്പെടാൻ ഇടവരരുത് എത്രയൊക്കെ പറഞ്ഞാലും നഷ്ടം വന്ദനയുടെ വീട്ടുകാർക്ക് തന്നെ നമ്മൾ അവിടെ പോയി രണ്ടിറ്റ് കണ്ണീർ തൂകിയതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് ഇപ്പോൾ വന്ദനിയുടെ സഹപ്രവർത്തകർ ചോദിക്കുന്നത് ബാഷ്പാഞ്ജലി അർപ്പിച്ചതുകൊണ്ടോ പൂക്കൾ വിതേറിയതുകൊണ്ടോ കാര്യമില്ല ഡോക്ടർമാരെല്ലാം സമരം പിൻവലിച്ച് ഡ്യൂട്ടിക്ക് കയറാൻ തുടങ്ങുകയാണ് ഈ കേസിൽ കാലാകാലങ്ങളായി നീളുന്ന വിചാരണ നടപടികളൊന്നും വേണ്ട ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ തന്നെ കേസ് പരിഗണിക്കണം പ്രതിയെ ന്യായീകരിക്കാൻ ആരും ഇറകിത്തിരിക്കേണ്ട ഇക്കഴിഞ്ഞ ദിവസം വന്ദനിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച കെ കെ ശൈലജ ടീച്ചറിന് മുന്നിൽ ആ പിതാവ് പൊട്ടിക്കരഞ്ഞു ചിലതൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞു ഭരണകൂടത്തിന് നേർക്കുള്ള കൃത്യമായ വിമർശനമാണ് അതിലപ്പുറം ഭരിക്കുന്ന പാർട്ടിയെ വലിച്ചു കീറുകയാണ് അദ്ദേഹം ചെയ്തത് മകളുടെ മരണത്തിൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് വന്ദനിയുടെ പിതാവ് മോഹൻദാസ് പറഞ്ഞു ചിലർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് അതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല പോലീസിന് ഒരു കസേരയെങ്കിലുമെടുത്ത് അക്രമിയെ അടിക്കാമായിരുന്നില്ലേ എന്തിനാണ് ഈ പോലീസ് എന്ന് വന്ദനയുടെ പിതാവ് മോഹൻദാസ് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധാരണ ഒരാൾക്കും കഴിയില്ല അപ്പോൾ പിന്നെ ഈ ഭരണകൂടം എന്തു പറഞ്ഞതിനെ ന്യായീകരിക്കും മോഹൻദാസിൻ്റെ ഈ ചോദ്യത്തിന് മുന്നിൽ ഒരു വേള പതറിപ്പോയി കെ കെ ശൈലജ ടീച്ചർ പിന്നീട് ശൈലജ പൊട്ടിക്കരഞ്ഞുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എൻ്റെ മകൾ ഒരു പാപമായിരുന്നു ഭരിക്കുന്നവരൊക്കെ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് ഏത് പാർട്ടിയായാലും സാധാരണക്കാരായ ഞങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്നത് എന്തിനാണ് ഞങ്ങൾക്കും സംരക്ഷണം വേണ്ടേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് സുരക്ഷയില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് മുന്നിൽ നിസ്സംഗതയോടെ നിൽക്കാനേ കെ കെ ശൈലജയ്ക്ക് കഴിഞ്ഞുള്ളൂ തങ്ങളുടെ പക്കൽ ആയുധങ്ങൾ ഇല്ലായിരുന്നതുകൊണ്ട് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിനെ കസേര കൊണ്ട് പോലീസ് നേരിട്ടുവെന്നാണ് ഇപ്പോൾ ഡി ജി പി ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാക്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് ആശുപത്രിയുടെ രേഖാചിത്രത്തിന്റെ സഹായത്തോടെ സംഭവങ്ങളെക്കുറിച്ച് കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് ആയുധമില്ലാത്തതിന്റെ നിസ്സഹായാവസ്ഥ പോലീസ് കോടതിക്ക് മുൻപാകെ പറഞ്ഞത് കസേര കൊണ്ട് അടിച്ചു വീഴ്ത്താനുള്ള ശ്രമങ്ങൾക്കിടയിലാണ് പ്രതി പോലീസിനെയും കുത്തിയത് ആദ്യം പ്രതി ഒരു തരത്തിലും അക്രമകാരിയായിരുന്നില്ല അതാണ് കൂടുതൽ കാര്യങ്ങൾ സ്വീകാര്യമാക്കിയത് പ്രതി കൺട്രോൾ റൂമിലേക്ക് വിളിച്ചതിൻ്റെ ശബ്ദരേഖയും കോടതിയെ കേൾപ്പിച്ചു പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും ഹാജരാക്കി ഇതിനേക്കാളൊക്കെ വന്ദനയുടെ പിതാവ് മോഹൻദാസിന്റെ മറ്റു ചില വാക്കുകൾ നമ്മെ വേദനിപ്പിക്കും പഞ്ചാബിലായിരുന്നു മകൾക്ക് ആദ്യം അഡ്മിഷൻ ലഭിച്ചത് അവിടെ വിടാൻ കഴിയാത്തതുകൊണ്ടാണ് ഇവിടെ കാശുകോടത്ത് അഡ്മിഷൻ എടുത്തത് എൻ്റെ അമ്മയുടെ ആഗ്രഹമായിരുന്നു കൊച്ചൊരു ഡോക്ടറായി ഡോക്ടറായിത്തീരണമെന്ന് മൂന്നോ നാലോ മാസം കഴിയുമ്പോഴേക്കും എൻ്റെ കൊച്ച് എൻ്റെ അടുത്ത് വന്നേനെ മകളെക്കുറിച്ച് വികാരാധീനനായി മോഹൻദാസ് പറയുമ്പോൾ എന്തു പറഞ്ഞ് ശൈലജ ടീച്ചർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും കേരളം കൂടുതൽ സുരക്ഷിതമാവും എന്ന് വിശ്വസിച്ച ഒരു പിതാവ് അതുകൊണ്ടുതന്നെ പഞ്ചാബിലേക്ക് പഠനത്തിന് മകളെ അയക്കാതെ കൊല്ലത്ത് അസീസിയ കോളേജിൽ പഠനത്തിന് വിട്ടു ഒടുവിൽ ചേതനയേറ്റ ശരീരമാണ് കേരളത്തിന് ആ പിതാവിന് തിരികെ കൊടുക്കാൻ കഴിഞ്ഞത് കുറ്റവാളികൾ നമ്മൾ തന്നെയാണ് ഭരണകൂട നിസംഗതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭരണകൂടം തന്നെയാണ് ഡോക്ടർ വന്ദനയെ കൊന്നത് ജീവിക്കാനും ജോലി ചെയ്യാനുമൊക്കെയുള്ള സാഹചര്യവും സുരക്ഷിതവും ഒരുക്കണം അതില്ലാത്തതുകൊണ്ടല്ലേ ആളുകൾ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇവിടെ എന്തുണ്ടായിട്ട് എന്താ ജീവിക്കാനുള്ള സാഹചര്യമല്ലേ വലുത് പുറത്തു പോയാൽ പിന്നെ ഏതെങ്കിലുമൊക്കെ കുട്ടികൾ തിരിച്ചു വരുമോ എട്ടു പത്ത് വർഷം കഴിയുമ്പോഴേക്കും കേരളത്തിൽ കിഴവന്മാർ മാത്രമേ കാണൂ എന്ന് വന്ദനയുടെ പിതാവ് മോഹൻദാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ഇത് കേരളത്തോടുള്ള ഒരു പിതാവിൻ്റെ കണ്ണീരാണ് വിദേശത്ത് പോയവർ പിന്നെ തിരിച്ചു വരില്ല എന്ന് വന്ദനയുടെ പിതാവ് പറയുന്നു പ്രവാസികളായ മലയാളികളുടെ മനസ്സിലും ഇതുതന്നെ കേരളത്തിൻ്റെ കണ്ണീർ ഇപ്പോഴും ശാന്തമാകുന്നില്ല ഡോക്ടർ വന്ദനയുടെ മരണത്തിന് പിന്നിൽ ചില നിഗൂഢതകളുണ്ട് ആ പ്രതി സുബോധമില്ലാതെയല്ല ഡോക്ടർ വന്ദനയെ കൊന്നത് ഹൈക്കോടതിയെപ്പോലും വിമർശിക്കുന്ന സർക്കാർ അനുകൂലികൾ കോടതി ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ സർക്കാർ വിരുദ്ധമായി മുദ്ര കുത്തുന്നു എന്ന് ഇന്നലെ ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു സ്വമേധയാ കേസെടുത്തതിനാൽ തങ്ങൾക്കെതിരെയും ആക്രമണമുണ്ടാകുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി താൻ വൈകാരികമായി തളർന്നുപോയി നമുക്ക് കുഞ്ഞുങ്ങളെ നഷ്ടമായി ഞങ്ങളുടെ ശബ്ദം അടിച്ചമർത്താൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് ഭരണകൂടത്തിന് തന്നെ ഭരണകൂട വീഴ്ചകളാണ് ഓരോന്നായി പുറത്തു വരുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയെ കൊന്നെറിഞ്ഞത് ഭരണകൂടമാണ് എന്തിനു വേണ്ടിയായിരുന്നു എന്തായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ സുബോധത്തോടെ തന്നെയാണ് ആ കൊലയാളി ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് വ്യക്തം കൂടുതൽ പുറത്തുവരേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്